Subramani. Hi guys, welcome back to my YouTube channel, Vishnu Porkulam. മിക്ക ആൾക്കാരും ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് നമ്മളിപ്പം മിസ്റ്റർ സോൾജേഴ്സ് ജി പി ആയിട്ട് പോയി സതീഷിനോട് വീഡിയോ എടുക്കാത്ത എന്താണെന്ന്. അപ്പൊ അതിനുള്ള റിപ്ലൈ അതിനെന്താണ് എന്നുള്ള കാരണം ഞാൻ സോൾജിന്റെ വീട്ടിൽ എത്തിയിട്ട് പറയാം. ഓക്കെ, ഞാൻ അവിടെ പോയി കാണാം. ഇവിടുന്ന് ഏകദേശം 14-15 കിലോമീറ്റർ ഉണ്ട് സോൾജിന്റെ വീട്ടിലോട്ട്. അപ്പൊ നമുക്ക് പോവാം. ഓക്കെ, മുഖത്തല എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ടാണ് മുഖത്തല മുരാരി ക്ഷേത്രം. ഓക്കെ, ഹായ് മോനി, എന്തുണ്ട് വിശേഷം? ഹലോ, കല്യാണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കല്യാണം കുഴപ്പമില്ലായിരുന്നു, അതിന്റെ ക്ഷീണമുണ്ട്. വൈബായിരുന്നു കല്യാണം. കല്യാണത്തിന് എനിക്ക് വ്ളോഗിൽ ആഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷെ അവിടെ തിരക്കായിരുന്നു, ഞാൻ പിന്നെ വിചാരിച്ചു വേണ്ടെന്ന്. ഇത് എപ്പിസോഡ് മാത്രമേ ഉള്ളൂ. കല്യാണം കണ്ടായിരുന്നു അപ്പാ? പിന്നെ വിളിക്കാത്ത കമ്പനിയൊക്കെ ഇല്ലേ? എങ്ങനെയുണ്ടായിരുന്നു അമ്മേ, കല്യാണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നു. എവിടാണ് അവളെ കെട്ടിച്ചു വിട്ടേക്കെ എന്ന് പറഞ്ഞ ഡീറ്റെയിൽസ്? ഉടനവട്ടം പരിത്തീറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് മോളെ കെട്ടിച്ചു വിട്ടത്. ചേട്ടന്റെ പേര്? സണ്ണി എന്നാണ് പേര്. ഞാൻ ഫോട്ടോ ഒക്കെ ആഡ് ചെയ്യാം കേട്ടോ, അവരുടെ കല്യാണത്തിന്റെ വിശേഷങ്ങളും കാര്യം. പിന്നെ ക്ഷീണമാണോ? ഭയങ്കര വേദന. രണ്ടു ദിവസമായിട്ട് നല്ല ഓട്ടോ ആയിരുന്നു, അലച്ചിലായിരുന്നു. കല്യാണത്തിന്റെ വിശേഷം എന്തായിരുന്നു? കല്യാണം അടിപൊളിയായിരുന്നു. അടിപൊളിയായിരുന്നു. വിളിച്ച എല്ലാരും വന്നു, യൂട്യൂബേഴ്സ് എല്ലാം എത്തിയിട്ടുണ്ടായിരുന്നു. ആ, വിളിച്ച മിക്ക ആൾക്കാരും കണ്ണൂരിന്നും പാലക്കാടുന്നും ഒക്കെ എത്തി. എൻ്റെ സുഹൃത്തായ ശർമ്മ ഫിലിം ആക്ടർ, അദ്ദേഹം എത്തിയിട്ടുണ്ടായിരുന്നു കൂടെ. അതെന്നെ ഒരുപാട് ഹാപ്പിയായി ഞാൻ, കാരണം അവൻ വരുമെന്നൊരിക്കലും പ്രതീക്ഷയില്ല. അതുകൊണ്ട് ശർമ്മയുടെ അടുത്ത് എനിക്ക് സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, എല്ലാ യൂട്യൂബേഴ്സും ഉണ്ടായിരുന്നു, വളരെ സന്തോഷം. അങ്ങനെ ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടി പോവാണ്. സോൾജിന്റെ എവിടെയോ കണ്ട് മറന്ന പോലെ തോന്നുന്നുണ്ടല്ലോ. ഞാൻ കാണിച്ചത് എത്ര കാരണം? ഒന്ന്, രണ്ട്, മൂന്ന്, രണ്ട് ദുബായ്, ദുബായിലെ കാലം. ഇതിലൊന്നും ഒരു പോലും ഇല്ല, ചുമ്മാ ഭംഗിക്ക് വെച്ചിരിക്കുന്നു. ഇപ്പൊ ഒരു ക്രെഡിറ്റ് കാർഡിനകത്ത് ഓടുന്നേ, അത് ഏതിന്റെയാടാ? അത് എസ് ബി ഐയുടെ. എസ് ബി ഐയുടെ. വെരി ഗുഡ്. ഇതുണ്ടായിട്ട് ചോദിച്ചു പോകുന്നു. അങ്ങനെ ഞങ്ങൾ സോൾജിന്റെ വണ്ടിയിൽ ഭീമയുടെ വണ്ടി എടുത്തെത്തിയിരിക്കുകയാണ്. നൈസറാ വ്യൂ കാണാൻ ഇവിടുന്ന്. വണ്ടി ഇപ്പൊ പണി ശരിയാക്കി ചെറുക്ക പേടിപ്പിക്കാൻ വേണ്ടിട്ട്. ഗൈസ്, നമ്മളെ ഭീമ എത്തിയിരിക്കുകയാണ്. ഭീമ, എന്തുണ്ട് വിശേഷം? കടിച്ചു തിന്നത്തില്ല. ഇനിയോ എങ്ങോട്ട് പോവാന്നറിയാമോ? ഏ, എടാ പോവുക? പെണ്ണും പറയുന്നില്ല. മിസ്റ്റർ സോർജിന്റെ ഒരു വീഡിയോ എടുക്കാറുണ്ട്, അങ്ങനെ വന്നെയാണ് ഞങ്ങൾ. ഓക്കെ, ഇപ്പം സുഖമാണോ? എന്താ പറ്റി കുറച്ചാളായിട്ട് വീഡിയോ ഒന്നും കാണുന്നില്ല എന്ന് എല്ലാരും ചോദിക്കുന്നു. അയ്യല്ലേ? ഓക്കെ ഓക്കെ, അപ്പം നമുക്ക് ബാക്കിയുള്ള ഡീറ്റെയിൽസ് പിന്നെ പറയാം. ഏഹ്, ഇപ്പൊ വീഡിയോ എടുക്കാം അല്ലേ? നിന്റെ ഒരു ഫാൻ ബാക്കിൽ വരുന്നു. എന്താ എന്തൊരു ആത്മാർത്ഥത, എവിടെ ഭീമ പോയാലും പുറകെ വരും. അപ്പൊ എല്ലാരും ചോദിച്ചായിരുന്നു എന്താ ഇപ്പം വീഡിയോ എടുക്കാത്തെ ഞങ്ങൾ എല്ലാവരുമായിട്ട്. വേറെ ഒന്നും അല്ല, എനിക്ക് ക്ലാസ് തുടങ്ങി അറിയാൻ പറഞ്ഞായിരുന്നല്ലേ. പിന്നെ ഞാനിപ്പം കൂടുതലും ഇവിടെ നിന്നാണ് എടുക്കുന്നത്. ഞാനിപ്പോൾ ഇങ്ങോട്ട് പോകുന്നില്ല. ഇപ്പം പിന്നെ സിസ്റ്ററിൻ്റെ മാരേജ് ആയിട്ട് കുറേ നാളായിട്ട് വീഡിയോ എടുപ്പൊന്നും ഇല്ല. പിന്നിപ്പം വിഷ്ണുവിനെ ഓൾറെഡി ഇടയ്ക്കിപ്പം ഇപ്പം എനിക്ക് ആരെങ്കിലും ഇല്ലെങ്കിൽ മാത്രമേ ഞാനിപ്പോൾ വിഷ്ണുവിനെ വിളിക്കത്തുള്ളൂ. കാരണം വിഷ്ണുവിന് പിന്നെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വിഷ്ണുവും തിരക്കാണ്. ക്ലാസ് തുടങ്ങി അതിനോടൊപ്പം തന്നെ ഇപ്പം വിളിക്കുമ്പോൾ ഞാൻ വരുന്നുണ്ട്. അവിടെ വെച്ച് തന്നെ വീഡിയോ ഞാൻ വിളിച്ചാൽ ഞാനും പോകും, വേറെ വിഷയമൊന്നുമില്ല. പിന്നെന്താ വേറെ ബാക്കിയുള്ളവരൊക്കെ? ബാക്കിയുള്ളവരൊക്കെ ഇപ്പം എല്ലാം എല്ലാവർക്കും അക്കൗണ്ട് ഉള്ളതുകൊണ്ട് എല്ലാവരും അവരവരെ വീഡിയോ ഇട്ട് ഇപ്പം ബിസിയാണ്. അപ്പോൾ ഉള്ള സമയം വെച്ച് ഉള്ളവരെ വെച്ച് എടുക്കുക എന്നുള്ളൊരു മൈൻഡാണ് ഇപ്പോൾ. അതുകൊണ്ടാ വേറെ ഒന്നും അല്ല. അല്ല, ഞങ്ങൾ ഈ വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. എല്ലാവരും കൂടെ ചോദിക്കുന്നു, അങ്ങനെ ഒരു പ്രശ്നമില്ല. ഞങ്ങൾ അന്നൊന്നും ഫ്രണ്ട്സ് തന്നെയാണ്, അവരെടുത്തും അവരും അങ്ങനെ തന്നെയാണ്, ഫ്രണ്ട്സ് തന്നെയാണ്. ടൈം കിട്ടാത്തതിന്റെ ടൈം കിട്ടുന്നില്ല ഇപ്പൊ. വീഡിയോ പണ്ടത്തെ കാര്യത്തിലല്ലോ, അതിന്റെ സെയിം തന്നെ. ജി പി റൈഡറും പോയി, അവരൊക്കെ കൊച്ചിയിലാണ്. യൂട്യൂബിന്റെ ഒരു മീറ്റപ്പിന് പോയതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റിയില്ല, എനിക്കും പോകാൻ പറ്റിയില്ല, അവനും പോകാൻ പറ്റിയില്ല. ഒന്നാമത്തെ കാര്യം മാരേജ് ഫങ്ഷന്റെ അന്നായിരുന്നു, പിന്നെ എനിക്ക് വയ്യാതെ വന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ കാരണം കൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. വിഷ്ണു ഇപ്പം പുതിയതായിട്ട് ഒരു വ്ളോഗ് പരിപാടി തുടങ്ങിയെന്ന് കേട്ടു. സംഭവം
നന്നായിട്ട് പോട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കുറച്ച് മുമ്പേ തുടങ്ങേണ്ടതായിരുന്നു, നല്ല രീതിയിൽ തന്നെ പോട്ടെ, കൂടുതൽ വീഡിയോസ് പ്രതീക്ഷിക്കുന്നു. ഇവിടെ തന്നെ കാണാം. വിവാഹമൊക്കെ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ഇത് വന്നിട്ടുണ്ട്, കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ട്. നമ്മൾ വീഡിയോയിൽ നിന്നോ അല്ലെ അഭിനയത്തിൽ നിന്നോ പിന്മാറി നിൽക്കുകയല്ല, അങ്ങനെ ആരും കരുതരുത്. കാരണം അഭിനയം നമ്മുടെ ലൈഫാണ്, നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്, അതാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹവും അഭിനയിക്കുക എന്നുള്ളത്. അപ്പം ഇനിയും പല കഥാപാത്രങ്ങളും, ഏത് കഥാപാത്രം വന്നാലും ഞാനും ഉണ്ടാവും, അതുപോലെ തന്നെ എൻ്റെ വൈഫ് സുജയും ഉണ്ടാവും. അടുത്ത വീഡിയോ വരാം. അടുത്ത വ്ളോഗിൽ കാണുന്നവര് വണക്കം. വണക്കം.